യേശുനാഥൻ എങ്ങനെ ധർമ്മദാനം ചെയ്യണം, അതുപോലെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവാസമെടുക്കണമെന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വീട് വെഞ്ചിരിപ്പിന് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അന്തരീക്ഷം വളരെ ശോചനീയമാണെന്ന് മനസ്സിലായി. കാരണം അപ്പനും മകനും തമ്മിൽ എന്തോ സ്വരച്ചേർച്ചയുണ്ട് എന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. എന്താ കാര്യമെന്ന് വെഞ്ചിരിപ്പ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മകൻ തേങ്ങാൻ തുടങ്ങി, അപ്പൻ കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വഴിയരികിലെ ഒരു പാവപ്പെട്ടൻ ഇരിക്കുന്നു. അവന് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് അപ്പൻ കിശയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മോന്റെ കയ്യിൽ കൊടുത്തു. മോൻ അത് കൊണ്ടുവന്ന് ആ പാവപ്പെട്ടവന്റെ അരികിലേക്ക് കൊടുത്തു നന്നായി വെച്ചാ. പക്ഷേ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഒരു സെൽഫിയും കൂടി എടുത്തു. അതാണ് അപ്പൻ ഇവന് ചീത്ത പറയുന്നത്. എന്തിനാണ് ഇവൻ അത് ചെയ്തത്? ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് ചെയ്യാൻ പാടുള്ളതല്ല ചാ. മോൻ ചോദിച്ചു, എന്താ കുഴപ്പച്ചാ, എനിക്കത് ചെയ്തുകൂടെ, അതൊരു ഞാൻ കൊടുത്തത് മറ്റുള്ളവർ അറിയട്ടെ എന്ന് മോൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ അപ്പൻ ഒരു വ്യക്തമായൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് തന്നെ ഒരു പ്രകാശം ലഭിക്കുന്നൊരു ചോദ്യം തന്നെയായിരുന്നു മകനോട് ചോദിച്ചത്. അച്ഛനൊന്ന് ചിന്തിച്ചേ, ഞാനാണ് ആ സ്ഥാനത്തിരുന്നെങ്കിൽ ഇവൻ ആ സെൽഫി എടുത്ത് ഇവന്റെ സ്റ്റാറ്റസിലിടും? ചിന്തിച്ചു നോക്കാം. ഈ അപ്പനായി ഞാനാണ് അവിടെ ഇരുന്നെങ്കിൽ ഇവൻ ആ പൈസ തന്നിട്ട് സെൽഫി എടുത്ത് അങ്ങനെ ഇടുമോ എന്നൊരു ചോദ്യമാണ് മോനോട് ചോദിച്ചത്. അപ്പൻ മോനൊന്നും മിണ്ടണല്ലേ. പിന്നെ നമ്മൾ ധ്യാനിച്ചു നോക്കാം, ഈ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഹൃദയം കൊണ്ട് ചെയ്യുക, പ്രകസനങ്ങളാകാതിരിക്കട്ടെ. അതാണെന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ: ധർമ്മദാനമാകാം, പ്രാർത്ഥനയാകാം, ഉപവാസമാകാം. ഹൃദയം കൊണ്ട് ചെയ്യുക. നീ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ചെയ്യുക, പ്രകസനമാക്കണ്ട. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ എന്ന് വിളിച്ച് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ആരെയും കാണിക്കാനൊന്നല്ല. ഞാൻ എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാനും എന്റെ തമ്പുരാനും പ്രാർത്ഥിക്കുന്നതാ. ഉപവാസം എടുക്കുന്നു. അയ്യോ വയ്യ, കുറെ ഉപവാസം എടുക്കണ്ട്, ഞാൻ എല്ലാവരും കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല, ദൈവം മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ അപ്പൻ, പാവപ്പെട്ട അപ്പൻ പറഞ്ഞു കൊടുത്ത വലിയൊരു ചൈതന്യമുണ്ട്. ഹൃദയം കൊണ്ട് ചെയ്യുക, പ്രകസനങ്ങൾ വേണ്ട. രണ്ടാമതൊരു കാര്യം കൂടിയും ആ അപ്പൻ മോന് പറഞ്ഞു കൊടുക്കുന്നത് അച്ഛൻ മനസ്സിലാക്കിയതേ, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാ നമ്മളൊക്കെ കൂടെ നിൽക്കണേ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാ മോനെ നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നെന്ന്. ആ അപ്പച്ചൻ അത്രയും ഇല്ലാത്തത് നമ്മളതിനെ സഹായിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക. ധർമ്മദാനം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവാസം എടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ ആരെങ്കിലുമാണ് ഈ വഴിവെക്കിലിരിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ, കൊടുക്കാതെ പോരോ, അവരാട്ടിവിടുമോ? രണ്ടാമതായിട്ട്, നീ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിനക്ക് സമ്പാദ്യമുണ്ട്, സ്വത്തുണ്ടെങ്കിൽ, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, ഇന്ന് നിനക്ക് വഴിവെക്കൽ ഇരിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതിന് നന്ദി പറയാൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കണേ, അതിന് നന്ദി പറയാൻ വേണ്ടിയാ നീ ഉപവാസം എടുക്കണേ, അതിന് നന്ദി പറയാൻ വേണ്ടിയാ നീ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത്. മനസ്സിലായില്ലെങ്കിൽ നാളെ ശുദ്ധീകരണത്തിൽ ഇരിക്കുമ്പോൾ നീ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ലാസർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച, എൻ്റെ ബന്ധുമിത്രാദികൾ ഒന്നറിയാൻ വേണ്ടി ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിടുമോ എന്ന്. ആ ചോദ്യം ഇനി നമ്മളും ചോദിക്കാതിരിക്കട്ടെ.